നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സിനിമയും രാഷ്ട്രീയവും അത്രമേൽ ഇഴ ചേർന്ന് കിടക്കുകയാണ് തമിഴ്നാട്ടിൽ. അത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തുടക്കകാലം മുതൽ ദ്രാവിഡ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സിനിമ എന്ന മാധ്യമത്തെ അത്രമേൽ ഉപയോഗിച്ചിട്ടുണ്ട്. അണ്ണാദുരയുടെ കാലം മുതൽ തന്നെ അതിനെ പലതരത്തിൽ ഉപയോഗിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുകയും മുഖ്യമന്ത്രിമാരാവുകയും ഒക്കെ ചെയ്തതിൽ കരുണാനിധിയും MGRഉം ജയലളിതയും ഒക്കെ പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന എല്ലാ സിനിമാ നായകന്മാർക്കും അതേപോലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ പോലെ സൂപ്പർ ഹിറ്റ് രാഷ്ട്രീയമൊന്നും സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല വമ്പൻ താരങ്ങൾക്കും, അത് ശിവാജി ഗണേശനായാലും ഇനിയും ഏറ്റവും ഒടുവിൽ രജനീകാന്ത് ആയാലും, രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നു ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം കൈപൊള്ളി തിരികെ മടങ്ങേണ്ട അവസ്ഥ വന്നു. അതുപോലെ കമലഹാസനായാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ രാഷ്ട്രീയത്തിൽ വമ്പൻ ഹിറ്റായ സിനിമാക്കാരുമുണ്ട്, ഫ്ലോപ്പായിപ്പോയ സിനിമാക്കാരുമുണ്ട് തമിഴ്നാട്ടിൽ. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വിജയുടേതാണ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തമിഴ്നാടിൻ്റെ ദളപതി, ഇപ്പോൾ തലപതിയായി മാറിയിരിക്കുന്ന വിജയ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങുകയും തമിഴക വെട്രി കഴകം തുടങ്ങുകയും ആ പാർട്ടിയുടെ പതാക ഇന്ന് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. പതാക പുറത്തിറക്കിക്കൊണ്ട് വിജയ് പറഞ്ഞത് വിജയം സുനിശ്ചിതമാണ്, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ്. ഈ വിജയുടെ പാർട്ടി തമിഴ്നാട്ടിൽ ഹിറ്റാകുമോ ഫ്ലോപ്പാകുമോ, ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കണ്ണൂരിൽ നിന്നും കാസിമാണ് ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ കാസിം, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം എപ്പോഴും സിനിമയുമായി അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വന്ന് സൂപ്പർ ഹിറ്റായ നായകന്മാരും അമ്പേ പരാജയപ്പെട്ടു പോയ നായകന്മാരും ഒക്കെ തമിഴ്നാട്ടിലുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയത് വിജയിയാണ്. വിജയിക്ക് അങ്ങനെ ഒരു തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൽ ഹിറ്റാകുവാൻ കഴിയുമോ? കിരൺ ബാബു പേര് പറഞ്ഞ് മാറിപ്പോയതോന്നേ, ദാസനാണ്. ആ ക്ഷമിക്കണം, അവര് പേര് തെറ്റിയിച്ചാണ് പറഞ്ഞത് ആദ്യം. അല്ല, ഈ വിജയ് തമിഴ്നാട്ടിൽ നല്ല മാറ്റം ഉണ്ടാക്കുന്ന അഭിപ്രായക്കാരനാണ്. വിജയാണ് ഇനിയിപ്പം തമിഴ്നാട്ടിലെ അടുത്ത ആള്. ശിവാജി ഗണേശനെ പോലെ നല്ല ഒരു നല്ല നടനാകാല്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ കമലഹാസനും സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം ഈ രജനീകാന്ത് കമലഹാസനും ഒന്നിച്ചു വന്നിട്ട് പോലും ഒന്നും പറ്റിയില്ല. പക്ഷെ വിജയ് നല്ല ജനങ്ങളുടെ നല്ല അതുമാത്രം നല്ല ഈ ദാനാർമ്മ ചെയ്യുന്ന നല്ലൊരു മനുഷ്യ സ്നേഹിയായ നടനാണ്. അയാൾ തന്നെ ഉയർന്നു വരുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ ഇവരൊന്നും ഉണ്ടാവില്ല, അത് ഇപ്പോഴത്തെ ഭരണ പോലൊക്കെ മൊത്തം താഴേക്ക് പോകും. അടുത്ത എല്ലാത്തിനും നേരെയായിട്ട് വരും വിജയ്. വിജയ് പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഇഷ്ടമാണ് ഒരു നടനായാലും. ശരി, ഓക്കെ. നമുക്ക് ഉണ്ണികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സിനിമയിലെ നായകന്മാർക്കെല്ലാം അവിടെ തമിഴ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അങ്ങനെ വിജയിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ചിലരൊക്കെ വമ്പൻ ഹിറ്റായെങ്കിൽ ചിലരൊക്കെ എട്ട് നിലയിൽ പൊട്ടിപ്പോയിട്ടുമുണ്ട്. അതിന് രജനീകാന്തിനടക്കമുള്ള നായകന്മാർക്ക് പോലും കൈപൊള്ളിയാണ് രാഷ്ട്രീയ പ്രവേശനം അവസാനിപ്പിച്ചത്. ഈ വിജയ് ഇറങ്ങുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, അത് പിന്നെ വിജയരേൽ കുറച്ച് പൈസ ഉണ്ട്, ഇതെവിടെയെങ്കിലും ചെലവാക്കണ്ടേ? ഹലോ, അങ്ങനെ പൈസ ഉള്ളത് ചെലവാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരാൾ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട കാര്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ തന്നെ വലിയ പൈസയൊക്കെ ചിലവാക്കി ആളുകൾക്കൊക്കെ സ്കോളർഷിപ്പും ഒക്കെ നൽകുന്ന തമിഴ്നാട്ടിലിരിക്കുന്ന അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു നായകനാണ് വിജയ്. വിജയെ സംബന്ധിച്ചിടത്ത് ഞാൻ പറഞ്ഞെങ്കിലും വിജയെ സംബന്ധിച്ചിടത്തോളം ആളൊരു മനസാക്ഷി ഉള്ളവനാണ്, മറ്റുള്ളവന്മാരെ പണക്കൊന്നല്ല. ആള് വളരെ ഒരു പ്രത്യേക ഒരു പിന്നെ ഒരു ഒരു മനസാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനായാലും പാവങ്ങൾക്കായാലും അത് ഒരു പിന്നെ മനസാക്ഷി, നല്ല മനസാക്ഷി ഉള്ളവനാണ്. ഇത് കണ്ടിട്ട് ഇത് വിജയിക്കാൻ സാധ്യതയുള്ളവരാണ് സാർ, എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ ഇത് നിർബന്ധിച്ച് ഞാൻ ഇത്രയും പിന്നെ ഇപ്പൊ വിജയുടെ കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇത് വിജയിക്കാനാണ് സാധ്യത ഉള്ളത്, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാർ ഈ തിരുവനന്തപുരത്താണ് ഒരു 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 പിന്നെ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സാറിന് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. പേര് ഞാൻ പെട്ടെന്ന് മറന്നു ചേട്ടാ. ഏട്ടാ, ഈ ആവശ്യമില്ലാതെ ആ പുള്ളിക്കാരന് ആവശ്യമില്ലാതെ ഈ കൂടുതൽ സമയം കൊടുക്കരുത്. ഞങ്ങളൊക്കെ ഇത് ഹോൾഡ് ചെയ്തിരുന്നിട്ട് ഞങ്ങൾ കത്തി ചെയ്തിട്ട് പോകേണ്ട അവസ്ഥ വന്നു സമയം കഴിഞ്ഞ്. തിരുവനന്തപുരത്ത് ഒരു ഇന്നലെ അതിനെ കുറിച്ച് ഒരു കത്തി പറഞ്ഞു ഇത്രയും സമയം പുള്ളിക്കാരന് കൊടുക്കാൻ പാടില്ല എന്നും പുള്ളിക്കാരന് രാഷ്ട്രീയം പറയാൻ ചില ആളുകൾക്ക് ചില സമയത്തൊക്കെ സമയം കൊടുക്കുകയൊക്കെ ചെയ്യും. സ്ഥിരമായി അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ അത് കുറയ്ക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും താങ്കൾക്ക് സമയം ഇനി തരാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാം. നമുക്ക് വർക്കലയിൽ നിന്നും ശ്രീ ഷിനോയ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഷിനോയ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ഈ വിജയ് എങ്ങനെയാണ്, ഹിറ്റാകുമോ? ഉറപ്പായിട്ട് ഹിറ്റാകും. അതിന് കാരണം ഇദ്ദേഹം ഇപ്പൊ നമ്മുടെ സ്റ്റാലിൻ ഇല്ലേ, സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിന് വലിയൊരു ഭീഷണിയാണ് വിജയ്, നടൻ വിജയ് എന്ന് പറയുന്നത്. കാര്യം
അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള സിനിമകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തെറി, മെഴ്സൽ, ജില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ പാറ്റേണിന്റെ പടം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവക്കെതിരെ ഉള്ള സിനിമകളാണ് വിജയ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനി അടുത്ത് വരാനുള്ള വെങ്കട് പ്രഭുവിന്റെ സിനിമ പോലും അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴ് ഇത് ഉറപ്പായിട്ടും തമിഴ്നാടിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ വിജയ്ക്ക് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാം, കമലാസനോ രജനീകാന്തിനോ സൃഷ്ടിക്കാത്തൊരു ഇത് വിജയ്ക്ക് സാധ്യമാണ്, സാധ്യമാണ്. കാര്യം വിജയുടെ പൾസ് എന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ള ജനങ്ങളാണ്. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ വരാം, പാറശാല, പാലക്കാട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ വിജയ്ക്കൊക്കെ ഉള്ളതിനേക്കാളും താഴെത്തട്ടിൽ, ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ഇപ്പോഴും ഉള്ള നടനാണ് രജനീകാന്ത്. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനൊക്കെ ആലോചിച്ച് അവസാനം അത് പൊള്ളി ഉപേക്ഷിക്കേണ്ടി വന്നു. അയ്യോ, അവിടെ ഭയങ്കര തെറ്റ് സാധനം സംഭവിച്ചു. താഴെത്തട്ടെന്ന് പറയുമ്പോ രജനീകാന്തിന് ഫാൻസ് ഉള്ളത് സത്യമാണ്. പക്ഷെ അദ്ദേഹം എടുത്ത ചുവട് തെറ്റിപ്പോയി. 2004 പുള്ളി NDA അനുകൂലമായിട്ട് പറഞ്ഞപ്പോ അവിടുത്തെ ഗവൺമെന്റ് തറയിട്ട് കളഞ്ഞു. അന്ന് ജയലളിതയാണ് ജയിച്ചത് ആ കാലഘട്ടത്തില്. അതായത് ഈ സമയത്ത് വിജയ് എടുത്ത സ്റ്റെപ്പ് വളരെ കറക്റ്റ് ആണ്. കാരണം DMK സ്റ്റാലിന്റെ മകൻ ഇത് വലിയൊരു ഭീഷണിയാണ്. ശരി, താങ്കൾ പറഞ്ഞാലും ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടുകൾ കൂടിയുണ്ട്. ഏത് സമയത്ത് ഏത് രാഷ്ട്രീയം പറയുന്നു എന്നത് കൂടി പ്രധാനമാണ്. രജനീകാന്തിനെ സംബന്ധിച്ച് അങ്ങനെ കൃത്യസമയത്ത് കൃത്യ രാഷ്ട്രീയമല്ല, ദ്രാവിഡ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നെന്ന് പറയുന്നതിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ടാകും. അങ്ങനെ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള വിശകലനങ്ങളുണ്ട്. എന്തായാലും അതൊരു പ്രധാനപ്പെട്ട വിശകലനം തന്നെയാണ്. അഷറഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ അഷറഫ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ കഴിയുമോ? പിന്നെ തീർച്ചയായിട്ടും കഴിയും. ആള് മുൻപ് മുതലേ, തുടക്കം മുതലേ അറിയുന്നത് യങ്സ്റ്റേഴ്സിനെ ഉന്നം വെച്ചുകൊണ്ടാണ്. അടുത്ത വോട്ട് അവകാശികൾ ആര്, എന്ത്, എങ്ങനെ, കാശ്, എല്ലാ വിഷയങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞത് ചെറുപ്പക്കാരോടാ. കാശ് കൊടുത്ത് വോട്ട് ചെയ്ത് നിങ്ങൾ വീട്ടിൽ പോയി പറയണം, ഞാൻ കാശിന് വേണ്ടി വോട്ട് ചെയ്ത് നിങ്ങൾക്കൊരു സാധനം കിട്ടത്തില്ല, നിങ്ങൾ പറഞ്ഞതിനോട് അവർ യോജിക്കില്ല, അല്ല അതും. പിന്നെ രജനി എന്ന് പറഞ്ഞാൽ രജനിക്കെതിരായിട്ട് അവിടെ മക്കളുടെ സീമാന്റെ ഒക്കെ നേതൃത്വത്തിൽ വേറൊരു ടീമുണ്ട്. രജനി ആ ഇവിടത്തുകാരനല്ല. അവര് പറയുന്നിപ്പോ ഞങ്ങള് വന്നു വാഴേണ്ടത് രജനിയല്ല, ഇവിടത്തുകാരനല്ല, ഇവിടത്തുകാരെ വരട്ടെ എന്നാണ് അവര് പറയുന്നത്. അവിടുത്തെ രാഷ്ട്രീയം അവിടെ ചെറുപ്പക്കാർ പറയുന്നത് രാഷ്ട്രീയത്തിന് കുഴപ്പം പറ്റിയത്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയാതെ പോയതും അതിന്റെ പ്രഖ്യാപനത്തിലൊക്കെ വൈകിയതും ഒക്കെ രജനീകാന്ത് തമിഴ്നാട്ടുകാരനല്ല എന്നൊരു വികാരമൊന്നും തമിഴ്നാട്ടിൽ ഇല്ല. അതൊരു വിഷയമേ അല്ല. ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ആരാധകർ, ലോകത്താകമാനമുള്ള ഒരു നടന്റെ പേരെടുത്താൽ അത് രജനീകാന്തിന്റെ പേര് തന്നെ പറയേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വിഷയമൊന്നും അല്ല. ചിലപ്പോൾ അദ്ദേഹത്തെ എടുത്ത രാഷ്ട്രീയ നിലപാടുകളോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച വഴികളോ തന്ത്രങ്ങളോ ഒക്കെ പിഴിച്ചു പോയി കാണും. ഇല്ല, അദ്ദേഹം വന്ന് തന്ത്രങ്ങൾ പഴിച്ചു പോകാൻ കാരണം അദ്ദേഹത്തിന് മുൻപേ ഇറങ്ങിയ ഒരു കമലാസൻ ഉണ്ടല്ലോ. എന്തുകൊണ്ട്? അത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പോകുന്നത്, ഇവരൊക്കെ എന്ത് ഇതാണ് മാറ്റം മറിക്കാൻ പോകുന്നത്? ഇവര് ഒരു 10-60 or 70 വയസ്സ് വരെ അഭിനയിച്ച് എല്ലാ സുഖങ്ങളും അഭിനയിച്ച് എല്ലാ അതും നേടിക്കഴിഞ്ഞു. ഇനി അന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് മറ്റുള്ളവന്റെ കീഴിൽ നിലനിൽക്കാം എന്ന്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അക്ബർ അലിയാണ് പാലക്കാട് നിന്നും. ശ്രീ അക്ബർ അലി, താങ്കൾ പാലക്കാടൊക്കെ നമ്മൾ കുറെ കൂടി ഈ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും സ്ഥലത്താണോ താമസം? അതെ. അപ്പൊ താങ്കൾക്ക് കുറെ കൂടി ആഴത്തിൽ പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് വിജയ് പോലെ ഒരു നടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് അതെ, നല്ല മനുഷ്യനാണ്, പക്ഷെ സാധ്യത ഇല്ലാന്നാണ് ഞാൻ കണക്കാക്കണത്. കാരണം കുറച്ച് പണം ഉണ്ട് അവരുടെ അടുത്ത്, സാധാരണ പെട്ടെന്ന് നല്ല ബന്ധമാണ്. അതിൽ ദ്രാവിഡ കളകം, ദ്രാവിഡ കക്ഷിയാണ് അവളെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ പരിചയിക്കുന്നത്. അതുകൊണ്ട് നടക്കും തോന്നില്ല, എന്താ അറിയില്ല, നോക്കട്ടെ, വന്നാ നല്ലത്. ശരി, പ്രഭാഷ് ആണ് കൊല്ലത്തൊന്നും. ശ്രീ പ്രഭാഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ഈ സിനിമയൊക്കെ കുറെ കാലമായി വളരെ കൃത്യമായൊരു രാഷ്ട്രീയം വിജയ് പറയുന്നുണ്ട്, സിനിമയിലൊക്കെ പറഞ്ഞു വെക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് മുന്നോടിയായി കൂടിയാണ് അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ നിലപാടുകൾ വ്യക്തമാക്കി വന്ന് ഇപ്പോൾ ഒരു കറക്റ്റ് 50 എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രായം കൂടിയാണ്. അങ്ങനെ നിൽക്കുന്ന വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയുമോ? വിജയിച്ച് രാഷ്ട്രീയത്തിലാണ്, ഈ സിനിമയിലാണെങ്കിൽ ഇന്നത്തെ വിജയിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷി വേണം, വേറെ സഖ്യകക്ഷി എന്തുകൊണ്ടെങ്കിൽ BJP കൂടെ ഇന്ന് ചിലപ്പം രക്ഷപ്പെടാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ DMK എന്തായാലും എടുക്കത്തില്ല. പിന്നെ അണ്ണാ DMK ഉണ്ട്, പിന്നെ പട്ടാളി മക്കൾ കക്ഷി, അങ്ങനെയുള്ളവരെ കൂടെ നിന്നാലേ രക്ഷയുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഹലോ. ശരി, ഓക്കെ.
അടുത്തത് ഉദയകുമാറാണ് കോഴിക്കോട് നിന്നും. ശ്രീ ഉദയകുമാർ, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തമിഴ്നാട്ടിലെ സിനിമയിലെ സിനിമക്കാർ പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്തിയ സിനിമക്കാരുണ്ട്. രാഷ്ട്രീയ പാർട്ടി പലത് രൂപീകരിച്ചിട്ടും അവിടെ എങ്ങും വിജയിക്കാൻ കഴിയാതെ പോയ അവസാനം രാഷ്ട്രീയമേ ഉപേക്ഷിക്കേണ്ടി വന്നവരുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പാക്കാൻ പോലും കഴിയാതെ പോയ സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ഉണ്ട്. വിജയുടെ കാര്യത്തിൽ എങ്ങനെയാവും? വിജയ് അവിടുത്തെ പ്രത്യേകത, തമിഴ്നാട്ടിലെ പ്രത്യേകത ജാതി അങ്ങനത്തെ രാഷ്ട്രീയങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്ലിക്കാവുന്നത്. അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുമോ? ഈ എം ജി ആറും പറയാൻ കാരണം അവിടെ നല്ലൊരു ഹലോ ആ ജയലളിതയൊക്കെ വന്ന് മുഖ്യമന്ത്രി ആയതാണ്. അവ രാജ്യരാഷ്ട്രീയം കൊണ്ട് മാത്രമല്ലല്ലോ ആണ്. പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ ഉള്ളത്. കാരണം നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റുള്ള ഒരു എത്രയോ സിനിമാ നടന്മാര് ഇങ്ങനെ രാഷ്ട്രീയം ഉണ്ടാക്കി. പക്ഷെ അവർക്കൊന്നും ഇപ്പം രജനീകാന്തിന് പോലും അവിടെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് വിജയന് കുറച്ച് പ്രശ്നമാണ്. പക്ഷെ താഴെത്തട്ടിൽ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് വിജയ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലൊരു ക്ലിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഏതെങ്കിലും ഒരു മറ്റേ ഏതെങ്കിലും ഒരു മുന്നണിയായിട്ട് ബന്ധപ്പെട്ടത് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലിക്കാവാൻ പറ്റും. അതല്ലെങ്കിൽ ചാൻസ് ഇല്ല. അതാണ് നമ്മുടെ മനസ്സ് കാണുന്നത്. കാരണം നമ്മളത് പൊളിറ്റിക്സ് അങ്ങനെയാണ് തമിഴ്നാട് പൊളിറ്റിക്സ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇതേ വിഷയം നമ്മൾ ഏതാണ്ട് ഒരു മാസം മുമ്പ് ചർച്ച ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാസം മുമ്പല്ല, ഒരു നാലഞ്ച് മാസം മുമ്പ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ ഈ സമാനമായ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതെ, എന്നും വിളിക്കുന്നത് കൊണ്ട് ഈ വർഷവും ഈ മാസവും ആഴ്ചയൊന്നും ഓർക്കുന്നില്ല. അപ്പൊ ചർച്ച ചെയ്തെന്നുള്ള സത്യമാണ്. അതൊന്നും പറഞ്ഞിരുന്നു. ഓർമ്മയ്ക്ക് പ്രത്യേകം നന്ദി. ആ പഴയ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജാതീയമായും അല്ലെങ്കിൽ പിന്നെ ചില വൈകാരികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും ഒക്കെ ഉള്ള അന്തരീക്ഷത്തിൽ നിന്ന് തമിഴ് ജനത വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളൊരു പക്ഷേ നമ്മൾ മറ്റൊരർത്ഥത്തിൽ പറയുന്നതല്ല, തമിഴ്നാട്ടുകാരെന്ന് പറയുമ്പോൾ മലയാളികൾ നമ്മളൊക്കെ പറയുക, നമ്മൾ സാംസ്കാരികമായിട്ട് കുറച്ച് ഉയർന്നു നിൽക്കുന്നവരാണ്, തമിഴ് ജനങ്ങൾ ഇച്ചിരി താഴ്ന്നു നിൽക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളൊരു മിഥ്യാധാരണ പണ്ട് നമുക്കൊരു സാധാരണ സംസാര വേളകളിൽ നമ്മളൊക്കെ പറയാറുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തമിഴ് ജനത മുന്നോട്ട് പോയി. പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഭരണം കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് കരുണാനിധിയേക്കാൾ വളരെ മുന്നോട്ട് സ്റ്റാലിൻ പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ഒരു ഇടത് സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് ഡി എം കെ. അദ്ദേഹം പന്തി ഭോജനം ഉൾപ്പെടെ അവിടെ അറിയാമല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് പന്തി ഭോജനം പോലെയുള്ള ദുരാചാരങ്ങൾ ഇപ്പോഴും കൊണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ അദ്ദേഹം വിപ്ലവകരമായ മാറ്റമാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിജയ് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. അതിനേക്കാൾ ഉപരി ആ ഒരു തരത്തിലേക്ക് സിനിമാ നടന്മാരുടെ പിറകെ തമിഴ് ജനത പോകുന്ന അന്തരീക്ഷം മാറിക്കഴിഞ്ഞു. സാംസ്കാരികമായും വ്യാവസായികപരമായിട്ടും അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലും തമിഴ്നാട് സാമ്പത്തികമായും ഒക്കെ തന്നെ തമിഴ് ജനത ഉയർന്നു കഴിഞ്ഞു. അവിടെ സിനിമാ നടന് പ്രത്യേകിച്ച് വിജയ്ക്ക് ഒരു സാധ്യതയുമില്ല. ജനങ്ങളെ പഠിച്ച രാഷ്ട്രീയക്കാരെ ഇനി തമിഴ്നാട് അധികാരത്തിൽ ഏറ്റുകയുള്ളൂ. അതിൽ പൂർണ്ണമായും വിജയിച്ച ഒരു മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ. വ്യക്തമാണ്. നമുക്ക് വയലാറിൽ നിന്നും ശ്രീ ശശിധരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും സിനിമയുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സി എൻ അണ്ണാദുരയുടെ കാലം മുതൽ തന്നെ തമിഴ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയങ്ങൾ, ഈ ദ്രാവിഡ പാർട്ടികളുടെയൊക്കെ തുടക്കത്തിൽ തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങളൊക്കെ തുടങ്ങുന്നതിൽ സിനിമയ്ക്ക് കൂടി പങ്കുണ്ടായിരുന്നു. ആ സിനിമ കൂടി അത്തരം ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിച്ചാണ്. ഇന്നിപ്പോൾ സിനിമാ നായകന്മാർ അവിടെ നിന്ന് വന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നു വീണ്ടും. അപ്പോൾ ഏറ്റവും പുതിയത് വരുന്നത് വിജയ്യാണ്. വിജയുടെ ഈ ഇറക്കം അല്ലെങ്കിൽ കയറ്റം എങ്ങനെയാണ്, ഹിറ്റാവുമോ? നല്ല വിശദീകരിച്ച സമയമെങ്കിൽ എനിക്ക് തന്നെ കേട്ടോ. കഴിഞ്ഞ ഒരു പ്രശ്നം പോലെ ദീപു തിരുവനന്തപുരത്തിന് കൊടുക്കുന്ന പോലെ 8-10 മിനിറ്റ് കൊടുക്കേണ്ട, ഞങ്ങൾക്ക് 2-3 മിനിറ്റൊക്കെ തന്നാൽ മതി. അങ്ങനെ താങ്കൾ പറയരുത്. താങ്കൾക്ക് എല്ലാ സമയത്തും കൃത്യമായി തന്നെ സമയം തരുന്നതാണ്. മാക്സിമം കിട്ടുന്ന 2 മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. തരാൻ കഴിയുമോ? അല്ല, ദീപുവിന് എന്താ പ്രത്യേകത? ദീപുവിന് അങ്ങനെ കൂടുതൽ സമയം, അങ്ങനെ ഒരാൾക്ക് കൂടുതൽ സമയം കൊടുക്കാറില്ല. അയാൾക്ക് ആ പേര് കിട്ടിയില്ല, അതുകൊണ്ടാണ് അയാൾ പറയാഞ്ഞത്. ഞാൻ പേര് തന്നെ എടുത്ത് പറയാം, ദീപുവിന് കൊടുക്കണതാണ് പോലെ. ശരി, ഓക്കെ. എന്നാലും താങ്കൾ പറഞ്ഞു. ആ, ഇത് കേക്ക് അതിപ്പോ കഴിഞ്ഞ ചാത്തന്നൂർ സഹാവ് രാജൻ ചാത്തന്നൂര് പറഞ്ഞത് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾ സ്റ്റാലിനായ കൊണ്ട് അവിടെ മലമറിക്കൺ അവിടെ. അപ്പൊ അങ്ങനെ ഈ എം ജി ആറും പിന്നെ ജയലളിതയും സിനിമാക്കാരില്ലായിരുന്നു, അവരെ പോലെ ജനപിന്തുണ്ടായിരുന്ന നേതാക്കന്മാർ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് വീട് അങ്ങനെ പറഞ്ഞു പോവാതെ ഇടതുപക്ഷ ചായ്വെന്ന് പറഞ്ഞ്
അവർക്കും ദ്രാവിഡ പാർട്ടികൾക്കൊക്കെ ഒരു പണ്ടോട്ടെ ഈ നിങ്ങൾ പറഞ്ഞ ആളുകൾക്കെല്ലാം തന്നെ ദ്രാവിഡ പാർട്ടികൾക്കൊക്കെ ഒരു ഇടതുപക്ഷ സ്വഭാവം പണ്ടോട്ടെ ഉള്ളതാണ്. ദ്രാവിഡ പാർട്ടികളുടെ രീതി തന്നെ അത് അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ വിജയ് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ ഇതിൽ കൂടുതൽ ഇടതുപക്ഷത്തെ വയക്കുണ്ടായാലും കഴിക്കുക. അങ്ങനെ അവിടുത്തെ രണ്ട് ദ്രാവിഡ പാർട്ടികൾക്കും ഒരു വലതുപക്ഷ പാർട്ടികളല്ലല്ലോ ദ്രാവിഡ പാർട്ടികൾ. ഇപ്പൊ അണ്ണാ DMK ആയാലും DMK ആയാലും ഒക്കെ അതിന് പിന്നീട് പലതരത്തിലേക്കുള്ള വഴിത്തിരിവുകളും അല്ലെങ്കിൽ മാറ്റവും ഒക്കെ ഉണ്ടായിക്കാണും. പക്ഷേ അടിസ്ഥാനപരമായ ദ്രാവിഡ പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ പാർട്ടികളല്ല, അത് ഇടതുപക്ഷ പാർട്ടികൾ തന്നെ ആ സ്വഭാവത്തിലുള്ള പാർട്ടികൾ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതല്ലോ, അത് ആ സ്വഭാവം കാണിക്കുന്ന പാർട്ടികളാണല്ലോ. കിരൺ, ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് പിന്നെ ഇയാൾ വന്നാൽ ശരിയാകൂലെന്ന് അയാൾ വരട്ടെ, വന്നിട്ടല്ലേ അറിയാനൊക്കെയുള്ളൂ. അല്ല, അത് വേറെ കാര്യം. താങ്കൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ് ഈ ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞപ്പോൾ അതൊരു തെറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. അല്ല, ഞാൻ അവരൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഒറ്റക്കാര്യം പറയാനുള്ളത്, ഈ മൂന്നും രാജനും ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അവരത് പറയണ്ട, അവർ പറയുന്നത് ശരിയല്ലേ, തെറ്റായ കാര്യങ്ങളല്ല പറയാം. തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കാം. അതിലും വിപ്ലവീതി ഉള്ളവരായിരുന്നെന്ന് ഇയാൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇടതുപക്ഷത്തായ ഉള്ളത്. അവരൊക്കെ ഇടതുപക്ഷത്തെക്കാൾ തീവ്രമായിട്ട് ജനപിന്തുണ ഉണ്ടായിരുന്ന നേതാക്കന്മാരാണ് ജയലളിത, NDR ഒക്കെ. അതുകൊണ്ട് മാത്രമാണ് വർഷങ്ങളോളം അവർ മരിക്കുന്നവരെ ആ സ്ഥാനത്ത് പിന്നെ ജനപിന്തുണ ഉണ്ടായിരുന്നവരാണ് അവരൊക്കെ, അല്ലെന്ന് പറയാമോ? താങ്കൾ ഇത്രയും വൈകാര്യം ഒന്നും ആകേണ്ട കാര്യമില്ലായിരുന്നു. താങ്കൾക്ക് പറയാനൊക്കെ ആവശ്യം പോലെ സമയമുള്ളതാണ്. മറ്റുള്ളവർക്ക് സമയം കൊടുക്കുന്നു എന്നുള്ളതല്ല വിഷയം, നമ്മളെ നമ്മുടെ സമയത്ത് കൃത്യമായി പറയുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശിവരാജാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ ശിവരാജ്, താങ്കൾ ചെന്നൈയിലാകുമ്പോൾ താങ്കൾക്ക് കുറെ കൂടി തമിഴ് രാഷ്ട്രീയത്തെ അടുത്ത് കണ്ട് അറിയാവുന്ന ആളായിരിക്കും. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, അതിന്റെ ഒരു പ്രായോഗികത കുറെ കൂടി അറിയാമായിരിക്കും. എങ്ങനെയാണ് തോന്നുന്നത്, വിജയ് ഹിറ്റാവുമോ രാഷ്ട്രീയത്തിൽ? വിജയ് ഉറപ്പായും വരും. വിജയ് അവരെ നല്ല പ്രകടനം അവർ ഇവിടെ ചെയ്യുന്നുണ്ട് അവര്. പക്ഷേ കമലഹാസനും രജനീകാന്തും ഒക്കെ പോലെ ദീർഘകാലം തമിഴ് സിനിമയെ അടക്കി വാണിരുന്ന തലയിവരൊക്കെ വന്നപ്പോഴും അവർക്കൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ല. അതെ അതെ അതെ, വിജയ് അല്ല, പക്ഷെ വിജയ് പറഞ്ഞ ഇവിടെ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളെ ചെയ്യുന്നത്. ഒരു പ്രളയം വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അവന്റെ എല്ലാ ഗ്യാങ്ങും ഒന്നിച്ചിറങ്ങി, അതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഭയങ്കര ഇത്. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലും വിജയിക്കാൻ സാധ്യതയുണ്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് കൊല്ലത്തു നിന്നും ശ്രീ മുരളി കൂടി ചേരുന്നുണ്ട്. ശ്രീ മുരളി, താങ്കൾ എങ്ങനെയാണ് ഈ വിജയുടെ തമിഴ് രാഷ്ട്രീയ പ്രവേശനത്തെ വിലയിരുത്തുന്നത്? നമസ്കാരം, ഇടയ മുരളിയാണ് കൊല്ലത്തുനിന്ന്. ശരി, പറഞ്ഞോളൂ ഇടയ മുരളി. രാഷ്ട്രീയത്തിൽ ആരും അങ്ങനെ സ്ഥിരമല്ല, അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയത്തിൽ ആരും സ്ഥിരമല്ല. ഇന്നൊന്ന് വരും, പെട്ടെന്ന് കുറച്ച് കാലത്തിനകം അവരെ പെട്ടെന്ന് പേജിൽ നിന്ന് നമ്മുടെ രംഗത്ത് നിന്ന് അവര് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് തന്നെ അപ്രസക്തമാണ്, അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് തന്നെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം എല്ലാവരും ഉണ്ടാക്കിയില്ലെങ്കിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് അല്ല, അതെ അതെ, സോഷ്യലിസ്റ്റ് പാർട്ടി പോലുള്ള ജനതാദൾ പോലുള്ള പാർട്ടിയിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദേശീയ തലത്തിലേക്ക് വരാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി വെറും ഒരു ലോക്കൽ പാർട്ടിയാണ് തമിഴ്നാട്ടിൽ. താങ്കൾ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ജനതാദളിൽ പ്രവർത്തിച്ച് ദേശീയ തലത്തിലേക്കൊക്കെ വരാം, തമിഴ്നാട്ടിലെ പാർട്ടിയെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ. ജനതാദൾ പോലുള്ള പാർട്ടികൾ ദേശീയ തലത്തിലുണ്ടല്ലോ. ഇപ്പോ നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പോലും പിന്നെ പ്രധാനമന്ത്രിയുടെ കൂടെ തന്നെ ജനതാദളിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അങ്ങനെയല്ലേ ഇന്ത്യ രാജ്യം ഭരിക്കുന്നേ? വിജയ് ഒരു പുതിയ രാഷ്ട്രീയ ആശയമല്ലേ മുന്നോട്ട് വെക്കുന്നത്? വിജയ് ആ രാഷ്ട്രീയ ആശയം രാഷ്ട്രീയ പാർട്ടിയുമായി യോജിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ. ചരിത്രം എടുത്ത് നോക്കുമ്പോ ജനതാദളിന് എപ്പോഴും ഒരു പ്രാതിനിധ്യമുണ്ട്. ജനതാദളിന് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജനതാദളാണ്. അതെല്ലാം പോയില്ലേ? ആന എവിടെ പോയി? നമ്മുടെ ബീഹാറിലെ ജനതാദളിന്റെ ഘടകമാണല്ലോ ഭരിക്കുന്നത്, ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനതാദളിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ അതിശക്തമായി എല്ലാ ജനതാദളുകളും എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത് പാർട്ടികൾ എല്ലാം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താങ്കൾ പറയുന്നതിനൊക്കെ ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും. എന്തായാലും ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദേവദാസ് ആണ് പാലക്കാട് നിന്നും. ശ്രീ ദേവദാസ്, താങ്കൾ എങ്ങനെയാണ്, പാലക്കാട് ഈ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും സ്ഥലത്താണോ താമസം? അതെ അതെ, പാലക്കാട് തന്നെയാണ്. പാലക്കാട് പറഞ്ഞാൽ ടൗണിന്റെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് താങ്കൾ ഈ തമിഴ് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്? ഈ തമിഴ് രാഷ്ട്രീയത്തിൽ വിലയിരുത്തുന്നത്, അതായത് MGR എങ്ങനെ വന്നു, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് വന്നില്ല. അപ്പൊ MGR ഒരു മുൻഗാമി ഉണ്ടായിരുന്നു, അണ്ണാദുരെ. പറഞ്ഞോളൂ. ആ അവരുടെ, അപ്പൊ അവരിന്റെ പിൻബലത്തിലാണ് അയാൾ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത്, കരുണാനിധി ആണെങ്കിലും അവരൊക്കെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷെ ഇപ്പോ അത്, പണ്ട് തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊരു സിനിമ ആക്ടേഴ്സിന് കണ്ടു കഴിഞ്ഞാൽ അവർ ദൈവത്തിനെ പോലെ കരുതിയിട്ട്, നമ്മൾ കണ്ടിട്ടില്ലേ ചില ആക്ടേഴ്സ് മരിച്ചു കഴിഞ്ഞാൽ അവരും കൂടെ സൂസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പൊ അവിടെ കുറെ തമിഴ്മാരൊക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്താ യോഗ്യത രാഷ്ട്രീയത്തില്, ഇവരെന്ത് ചെയ്യാൻ പറ്റുന്നുള്ള അവരും വിലയിരുത്താൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഈ വിജയ്ക്ക് പേരിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നു. ശരി, ഓക്കെ. മറ്റു പ്രശ്നങ്ങളുടെ കണ്ണൂരിൽ നിന്നും ശ്രീ പവിത്രനാണ്. ശ്രീ പവിത്രൻ, താങ്കൾ എങ്ങനെയാണ് തമിഴ് രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ വരവിനെ വിലയിരുത്തുക? സാറെ, എനിക്ക് വിജയ് അഭിനയ രംഗത്ത് വളരെ ഇഷ്ടപ്പെട്ടൊരു നടനാണ്. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് അത് എത്രത്തോളം പോകുമെന്ന് കണ്ടുകൊണ്ടറിയണം. കാരണം MGR രാഷ്ട്രീയത്തിൽ വന്നിട്ട് തിളങ്ങിയത് അയാൾ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ്. അയാൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പരമാവധി കയ്യാവുന്ന ചെയ്തിട്ടാണ് അയാൾ ജനങ്ങളെ പിന്തുണ നേടിയെടുത്തത്. അയാളെ പിന്തുണ കൊണ്ടാണ് ജയലളിത പിന്നീട് അണ്ണാടിമൊക്കെ എന്നുള്ള പേരിൽ അവിടെ വളർന്നത്. നേരെ മറിച്ച് MGR വരവൊക്കെ ആണെങ്കിൽ MGR വരവൊക്കെ ബോധപൂർവ്വം കരുണാനിധി ആദ്യം സൃഷ്ടിച്ച തിരക്കഥകൾ, അതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൂടി അവർ എടുത്ത ചിത്രങ്ങൾ, അങ്ങനെ അതുവഴി ആയിരുന്നു. പക്ഷേങ്കില് കുറെ ആർക്ക് അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങള് അയാൾക്ക് കയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ജോർജ് ആണ്. ശ്രീ ജോർജ്, താങ്കൾ എങ്ങനെയാണ് ഈ വിജയുടെ വരവിനെ വിലയിരുത്തുക? അത് വിജയിന്റെ സിനിമകൾ പോലെ തന്നെ ഹിറ്റാക്കാൻ കഴിയുമോ അതോ ഫ്ലോപ്പായി പോകാൻ സാധ്യതയുണ്ടോ? വിജയിക്കും. എന്തൊക്കെ കാരണം എന്ന് വെച്ചാല് തമിഴ്നാടിന് ഇപ്പോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശരിക്ക് അവര് വെറുതെ വേറൊരു ഗ്രൂപ്പായിട്ട് നിൽക്കണം. വിജയ് കോൺഗ്രസിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാവുന്ന നല്ലൊരു യൂണിറ്റ് ഉണ്ടാക്കും. എങ്ങനെ? തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരളം, ഈ നാല് സംസ്ഥാനങ്ങളിലും അവൻ വേരൂന്നു. കേരളത്തിലൊക്കെ അങ്ങനെ കഴിയുമോ? അത് കഴിയും. അയ്യോ, സിനിമാ മേഖല തമിഴില്, തമിഴ്നാട്ടിൽ ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിക്കൊന്നും കേരളത്തിൽ എവിടെയും വേരോടാറൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതിർത്തി ജില്ലകളിലോ മണ്ഡലങ്ങളിലോ പോലും അത്രയും വലിയൊരു സ്ട്രെങ്ത് ആണ്. ഇതിനേക്കാൾ വലിയ സിനിമാക്കാരൊക്കെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിമാരായിട്ടും അന്നൊന്നും അവർക്ക് കേരളം ഒന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലോ. നമ്മുടെ കേരളത്തില് നമ്മുടെ ഇന്നസെന്റ് ഒക്കെ രാഷ്ട്രീയത്തില് എങ്ങനെയാ വന്നേ? ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. കനകരാജ് ആണ് ആലുവയിൽ നിന്ന്. ഹലോ ഹലോ ഹലോ, കനകരാജ് പറഞ്ഞോളൂ. കനകരാജ്, ഹലോ സാർ. വിജയ് ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് അനുയോജ്യമായ വ്യക്തിയല്ല. മാത്രമല്ല, ഇവിടെ MGR വന്ന സിനിമയിലൂടെ എന്ന് പറഞ്ഞാൽ MGR കാര്യങ്ങൾ വേറെയാണ്, വിജയുടെ കാര്യങ്ങൾ വേറെയാണ്. ഒരിക്കലും ദ്രാവിഡത്തിനെ എതിർത്ത് നിന്നുകൊണ്ട് വിജയ്ക്ക് നേരിടാൻ പറ്റുള്ളൂ എന്നുള്ള യാതൊരു സംശയം വേണ്ട. വിജയ്ക്ക് ഇപ്പൊ ചെയ്യുന്നത് പോലെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോട്ടെ, അതായിരിക്കും അങ്ങേയിരിക്കും നല്ലത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് അതിന് ഉള്ള തുട്ടവും കളഞ്ഞുകൊണ്ട് വെറുതെ പോകണ നിൽക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു അപേക്ഷ. ശരി, ദേവകുമാർ ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദേവകുമാർ, താങ്കൾക്ക് പറയാം. ജയകുമാർ ആണ്, ക്ഷമിക്കണം, ജയകുമാർ പറയാം. സാറേ നമസ്കാരം. പറഞ്ഞോളൂ. 10 മിനിറ്റ് തരുമോ? 10 മിനിറ്റ് ഒന്നും തരാൻ പറ്റില്ല, പെട്ടെന്ന് 1 മിനിറ്റ് പറയാം. അപ്പൊ പിന്നെ നാളെ വിളിക്കാം സാറേ. എന്നാ ശരി, ഓക്കെ. അപ്പൊ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കൾ വിഷയം കേട്ടല്ലോ, താങ്കൾക്ക് പറയാം. അതായത് പോത്തൻകോട്ടും വയലാറുമുള്ള എന്റെ ആരാധകരോട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരട്ടെ. അതായത് ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. വിജയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വിജയ് എന്താണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നുള്ളൊരു ഡൗട്ട് ജനങ്ങൾ, അദ്ദേഹത്തെ ആ രീതിക്ക് തന്നെ, അദ്ദേഹത്തിന് ആരാധക വൃന്ദമുണ്ട്, ഒരുപാട് ആരാധകരുണ്ട്, കുറെ നാളുകളായിട്ട് ഫീൽഡിലുള്ള മനുഷ്യനാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് DMK ഉണ്ട്, മറ്റ് വേറൊരു ഭാഗത്ത് BJP ഉണ്ട്. ഈ ഇവരെല്ലാം BJP എതിർക്കുന്നവരാണ്. പക്ഷെ DMK എതിർക്കാനുള്ള എതിർചേരി നിൽക്കുന്ന കുറെ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് നേതാവില്ലാതെ നിൽക്കുകയാണ്. ഇപ്പൊ AD MK ആണെങ്കിൽ അവർക്കൊന്നും ഇവരെയൊന്നും അംഗീകരിക്കാത്ത നേതാക്കൾ, ഇപ്പൊ ഉള്ള വന്നത് വാഴപ്പടിയോ എന്തോ, അവരൊന്നും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് പിന്നോട്ട് നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ DMK വിരുദ്ധ ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നേതാവ് വേണം, അവർക്കൊരു പാർട്ടി വേണം. അവരെങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ ഏത് ഭാഗത്ത് നിൽക്കും എന്നതിനനുസരിച്ച് മാത്രമേ വിജയുടെ ഒരു മുന്നോട്ടുള്ള വ്യക്തമാണ്. സാധാരണഗതിയിൽ എല്ലാം തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികൾ, രണ്ട് ദ്രാവിഡ പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് തമിഴ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്നത്. ഇപ്പോൾ AD MK അത്തരത്തിലേക്കുള്ള നേതാക്കൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. ആ ഒരു വോട്ട് തന്നെയായിരിക്കും സ്വാഭാവികമായും ദ്രാവിഡ പാർട്ടി എന്ന് ദ്രാവിഡ പാർട്ടികളുടെ ഒരു പിന്മുറ അവകാശപ്പെടുന്ന വിജയും മുന്നോട്ട് വെക്കുക. മറ്റ് പ്രക്ഷകരുണ്ട്. പട്ടാമ്പിയിൽ നിന്നും ഭാസ്കരനാണ്. ശ്രീ ഭാസ്കരൻ, താങ്കൾക്ക് പറയാം. തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് നമുക്ക് മുമ്പേ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും.
ഒന്നുകിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഡി എം കെയുടെ കൂടെ നിൽക്കുക. അപ്പൊ അവരായിരിക്കും ഭരിക്കുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടില് പത്താം പേര് അവിടെ ഉണ്ടായിരുന്നു, അവിടെ തമിഴ്നാട്ടില്. ഈ വിജയ് സൂത്രക്കാരനാണ്, ശരിക്കും രാഷ്ട്രീയം പഠിച്ചിട്ട്, പക്ഷെ അയാളെ കണ്ടാ തോന്നില്ല രാഷ്ട്രീയം പഠിച്ചാൽ ഇറങ്ങിയിരിക്കണം. അതിൽ ഡി എം കെനോ എ ഡി എം കെനോ കോൺഗ്രസിനോ ആരുടെ കൂടെ നിന്ന് ഇപ്പൊ കളിക്കില്ല. അദ്ദേഹം അതൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് പൊതുവെ കാണുന്ന പഴയ രാഷ്ട്രീയം വെച്ചിട്ട് നമ്മളിങ്ങനെ പറയും, വിജയന് കോൺഗ്രസിന്റെ കൂടെ കൂടിയാൽ മറ്റ് ലാഭം ഉണ്ടാവില്ലേ ബി ജെ പിയുടെ കൂടെ. ഇതൊന്നല്ല വിജയന്റെ ലക്ഷ്യം. വിജയന്റെ ലക്ഷ്യം വിജയ് സി എം ആവത്തക്ക രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ അതിന് എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയാണ്, അത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ ആദർശങ്ങൾ അതൊന്നും അദ്ദേഹത്തിന് ലക്ഷ്യമില്ല. ആ ഏതാണോ അവിടെ വീക്കായിട്ട് വരുന്നത് അവരുടെ കൂടെ ചേർന്നായിരിക്കും അദ്ദേഹം മുന്നിട്ട് ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ സൂത്രക്കാരനാണ്. ശരി, താങ്കളുടെ വിലയിരുത്തലും എന്തായാലും നമുക്ക് ഇത്തവണ ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിൽ പ്രതികരിച്ച പ്രേക്ഷകർ പലരും വളരെ മികച്ച രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ കൂടിയാണ് നടത്തിയത്. അത്രത്തോളം ഗൗരവത്തോടുകൂടി എല്ലാ മനുഷ്യരും രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നു എന്നത് സന്തോഷപ്രദമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിന് അത്തരത്തിലേക്കുള്ളൊരു രാഷ്ട്രീയ അവബോധം സാധാരണ മനുഷ്യർക്കടക്കം എല്ലാവർക്കും ഉണ്ട് എന്ന് കൂടി പറയുന്നത്. മാധ്യമപ്രവർത്തകർ കൂടി പ്രത്യേകം ഓർക്കേണ്ടതാണ്, സാധാരണ ആളുകളടക്കം നന്നായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരും രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമുള്ളവരും കൂടിയാണ്. അത്തരത്തിലേക്കുള്ള പ്രതികരണമാണ് ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിൽ ഉണ്ടായത്. എന്തായാലും നാളെയും ന്യൂസ് എയ്റ്റീൻ പൊതുവേദി ഇതേ സമയം മറ്റൊരു വിഷയവുമായി.